പ്രസവം കഴിഞ്ഞ് തുടുത്ത തൻ്റെ മേനി ആരും അറിയാതെ ഒഴുത്തു മറിക്കാനാണ് മാമ ചോദിക്കുന്നത്. പൊന്നൂസിന് സമ്മതമാണോ? വേണ്ട മാമ, ഇങ്ങോട്ട് നോക്ക്. അവളെ വിട്ട് എഴുന്നേറ്റ് അയാൾ തൻ്റെ ലുങ്കി ഊരി മാറ്റി. തൻ്റെ കൈവണ്ണമുള്ള ഉണ്ണിക്കുട്ടൻ വെട്ടി വിറച്ചു നിൽക്കുന്നത് ഈമ വെട്ടാതെ അവൾ നോക്കി. ഇക്കാതിനേക്കാൾ വണ്ണവും വലിപ്പവും ഉണ്ടതിന്. അവൻ്റെ അത്ര ഉണ്ടോ ഇത്? അതിലേക്ക് തന്നെ നോക്കി അവളില്ലെന്ന് തലയാട്ടി. ഇതാണ് മോളെ പാകം നിനക്കിപ്പോൾ. ഒരു വട്ടം മാമനത്ത, പ്ലീസ്, ഒറ്റവട്ടം. ആ, അത് മതി. നൂറ് കിതച്ചുകൊണ്ടാണത് പറഞ്ഞത്. അവൾക്കറിയാമായിരുന്നു ഇവന് ഒരു വട്ടം കൊണ്ടൊന്നും തന്നെ മതിയാവില്ലെന്ന്. അവൾക്കരികിൽ ബെഡിലിരുന്ന് അയാൾ നൂറുവിനെ മലർത്തി കിടത്തി. ബ്രായിൽ നിന്നും മുക്കാൽ ഭാഗവും പുറത്തേക്ക് ചാടിയ പപ്പായകൾ തഴുകി അയാൾ പറഞ്ഞു, ഇതൊക്കെ അങ്ങ് അഴിക്കട്ടെ. നിമിഷ നേരം കൊണ്ട് എല്ലാം അഴിച്ചു മാറ്റി അവളെ ചൂട് നോക്കിക്കൊണ്ട് പറഞ്ഞു, അകത്തി വെക്കടി. വണ്ണമുള്ള കാലുകൾ അവൾ മാമൻ്റെ മുന്നിൽ വിടർത്തി. തൻ്റെ വീർത്ത പൂവുകൾ വിരലുകൾ കൊണ്ട് വിടർത്തി കാണിച്ചു. പൊന്നൂസേ, കുറേ ഒലിച്ചല്ലോ. ആ, കുടിക്കട്ടെ. ഇഷ്ടമാണോ? അവൻ കുടിക്കാറില്ലേ? വല്ലപ്പോഴും. നിനക്കിഷ്ടമാണോ തേൻ കുടിക്കുന്നത്? ആ, ഇഷ്ടമാ. ഞാൻ കുടിക്കുന്നതോ? ഇഷ്ടമാ. വിടർത്തി പിടിച്ച പൂവിലേക്ക് മുഖമമർത്തി അയാൾ വലിച്ചു കുടിക്കാൻ തുടങ്ങിയതും അവളെല്ലാം മറന്ന് ആസ്വദിക്കാൻ തുടങ്ങി. നീളമുള്ള നാവ് പൂവിലേക്ക് കയറി ചുഴറ്റിയെടുക്കുമ്പോൾ അവൾ സത്യം പറഞ്ഞാൽ സ്വർഗം കാണുകയായിരുന്നു. മാമ സൂപ്പർ, അവനേക്കാളും ഇക്കാനേക്കാളും സൂപ്പർ. നീളമുള്ള പൂവിൻ്റെ ഇതളുകൾ വലിച്ചൂമ്പിക്കൊണ്ട് അയാൾ നൂറുവിനെ തൻ്റെ അടിമയാക്കി കളഞ്ഞു. അടിയിലേക്ക് കൈയെത്തിച്ച് മാമൻ്റെ ഉണ്ണിക്കുട്ടനെ പിടുത്തമിട്ട അവൾ അതിനെ നന്നായി ഒന്ന് ഇളക്കി പരുവമാക്കിയതിനു ശേഷം പറഞ്ഞു, കണ്ട എനിക്കിവനെ വേണോ? കണ്ടപ്പോൾ തുടങ്ങിയ ചൊറിച്ചില. പാൽക്കുടങ്ങളിലേക്ക് കയറിയിരുന്ന് ഉണ്ണിക്കുട്ടനെ അവളുടെ ചുണ്ടിൽ മുട്ടിച്ചപ്പോൾ മാമനെ നോക്കി അവൾ വാ തുറന്ന് അവനെ കഴിയുന്നത്ര ഉള്ളിലേക്ക് വലിച്ചെടുത്തു. പതിയെ അടിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ വാ തുറന്ന് അങ്ങനെ കിടന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകിയ അവളുടെ പാൽക്കുടങ്ങൾ പിടിച്ചു വിഴിഞ്ഞ് അയാൾ മുക്കാൽ ഭാഗവും അടിച്ചു കയറ്റി. തുപ്പയിൽ കുളിച്ച ഉണ്ണിക്കുട്ടനെ തഴുകി അയാൾ നൂറുവിനെ ബെഡിൽ ഇരുത്തി. എന്ത് ചെയ്യാൻ പോവാ? ഇടട്ടെ മാമ. അവൾ ഉണ്ണിക്കുട്ടനിൽ പിടുത്തമിട്ട് നേരെ തൻ്റെ പൂവിൽ വെച്ച് ഉരച്ചു കളിച്ചു. ഈ ഒറ്റവട്ടം കൊണ്ട് മതിയാകുമോ? ഇല്ല, പിന്നെ ഇഷ്ടം പോലെ വേണം. കോരി തീർത്തിട്ട് പോയാൽ മതി. സത്യം? ആ സത്യം. തോന്നുന്ന സമയത്തെല്ലാം എന്നെ? ഓ, അങ്ങനെയായോ? ഉണ്ണിക്കുട്ടനെ ഒന്നുകൂടി തൊട്ട് അവളുടെ അടിത്തട്ടിലേക്ക് അമർത്തി അയാൾ നൂറുവിനെ വരിഞ്ഞു മുറുക്കി. മാമ പെട്ടെന്ന്. അവളുടെ ആഴങ്ങളിലേക്ക് അയാൾ വേഗത്തിൽ അടിച്ചു കൊടുത്ത് ആ ചുണ്ടുകളയാൾ പരമാവധി കുടിച്ചു. കാലുകൾ പരമാവധി അകത്തി പിടിച്ചവൾ മാമനെ തന്നിലേക്ക് അമർത്തി പിടിച്ചു. കുറേ കാലങ്ങൾക്ക് ശേഷം നല്ല ബലമുള്ള ഒരു ഉണ്ണിക്കുട്ടൻ പൂവിൻ്റെ ഭിത്തികൾ ഉരഞ്ഞ് ഉള്ളിലേക്ക് കയറുമ്പോൾ അവൾ ശരിക്കും സ്വർഗം കണ്ടു. മാമൻ്റെ കണ്ണിലേക്ക് നോക്കിക്കിടന്നവൾ ഓരോ അടിയും ഏറ്റുവാങ്ങുമ്പോൾ പൂവ് അയാൾക്കായി തേൻ ചുരത്തിക്കൊണ്ടേയിരുന്നു. എന്താ പൊന്നൂസേ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല മാമ. അവനെ ഓർക്കുകയാണോ? ഇക്കയാണോ? അതെ. അല്ല, പിന്നെന്താ? പൊന്നൂസിൻ്റെ മുഖത്താകെ പെട്ടെന്നൊരു വാട്ടം വന്നതുപോലെ. അത് മാമന് തോന്നുന്നതാ. പിന്നെ കെട്ടിയോ ഈ നേരത്ത്? ഓർക്കുമോ ആരെങ്കിലും? ഇല്ല പൊന്നൂസേ, അവനല്ലാതെ വേറെ ആരെങ്കിലും ഇതുപോലെ അടിച്ചിട്ടുണ്ടോ ഈ പൂവിൽ? ഇല്ല, ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ. എന്നിട്ടെന്തേ? ആ മാമ, അകലെ നിന്ന് നോക്കുന്നതല്ലാതെ നേരിട്ട് വരണ്ടേ? വന്നാൽ? അറിയില്ല മാമ,
ചില സമയത്ത് വല്ലാത്തൊരു പോലെയാണ്. അപ്പോ 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 ഇക്കാടെ ഉപ്പയെ വരെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നും. പൊന്നൂസേ, എന്നിട്ട് അയാളെ നീ വളയ്ക്കാൻ നോക്കിയിട്ടുണ്ടോ? പോ മാമ, പറയടി. ആ, എനിക്കാവുന്നു. മൊത്തെ കളഞ്ഞോ, നിർത്താതെ അടിച്ചൊഴിക്ക്. അല്ല, പണി കിട്ടുമോ? ചാൻസ് ഉണ്ട്, എന്നാലും വേണ്ടില്ല. അത് ചീറ്റുമ്പോൾ കിട്ടുന്ന സുഖം. മാമ, എൻ്റെ പൊന്നെ. ആ, കളഞ്ഞോ? എന്നാൽ അയാളുടെ അടിയുടെ വേഗത കൂടി ഉണ്ണിക്കുട്ടനെ ഉള്ളിലേക്ക് അമർത്തി പിടിച്ച് ആ കണ്ണിലേക്ക് നോക്കിക്കിടന്നു. പോണു മോളെ. ഇരു കൈകൾ കൊണ്ടും മാമയുടെ കവിളിൽ പിടിച്ച് അവൾ പറഞ്ഞു, അമർത്തി പിടിച്ചോ. എത്രയാ മാമ? മുഴുവൻ പൂവിലൊഴുക്കി അയാൾ അവളുടെ ദേഹത്തേക്ക് വീണു കിടന്നു. മാമ, ആരും അറിയല്ലേ. ഇല്ലടി, എൻ്റെ കൂടെ ഉറങ്ങാവോ? രാവിലെ പോയാൽ മതി. അവളെങ്ങാൻ വരുമോ രാവിലെ? സുബിയോ? ആ, നേരത്തെ എണീറ്റ് പോയാൽ മതി. നിന്റെ കൂടെ ഇങ്ങനെ കിടന്നാൽ ഉറങ്ങാൻ പറ്റുമോ എന്ന സംശയം. ഇനിയും വേണോ? വേണ്ടി വരും തോന്നി. പൊന്നൂസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പോഴും ഉള്ളിലാണവൻ. എടുക്കണോ? വേണ്ട, ഒന്നുകൂടി കഴിഞ്ഞിട്ട് മതി. എടി കഴിച്ചി, പൂവുകൊണ്ട് എങ്ങനെ പിടിച്ചു നിന്നു ഇത്രയും കാലം നീ? പറഞ്ഞല്ലോ അവസ്ഥയെക്കുറിച്ച്. അല്ല, ഉപ്പയെ വളയ്ക്കാൻ നോക്കിയത് പറഞ്ഞില്ല? നോക്കി വെള്ളമിറക്കുകയല്ലാതെ ഒന്ന് നേരെ ചോദിക്കാൻ ധൈര്യമില്ല. എന്താ നോക്കിയത്? വീട്ടിൽ ഉമ്മ നേരത്തെ കിടക്കും. ഉപ്പ കിടക്കാൻ ടി വി എല്ലാം കണ്ട് 11 മണിയാകും. ചില ദിവസം ഞാൻ നൈറ്റി മാത്രമിട്ട് അടുക്കളയിൽ പോയി വെള്ളമെടുക്കാറുണ്ട്. അപ്പോഴെല്ലാം കൊതിയോടെ നോക്കും. നീ വല്ലതും കാണിച്ചു കൊടുത്തോ? എല്ലാം കാണാമാമ, ആ ഡ്രസ്സിൽ ഒട്ടിക്കിടക്കുന്ന നൈറ്റി, ഉള്ളിലുള്ളതെല്ലാം. എന്നിട്ടും ഞാനൊക്കെ വേണമായിരുന്നു. എന്താ ചെയ്യുക? ഇന്നത്തെ പോലെ തകർത്തേനെ. മാമ, അവൻ കുത്തുന്നു. എണീറ്റു. അവളും പൂവിൻ്റെ ഉള്ളിൽ കയറി വെച്ചിട്ട് കളൻ ചോദിക്കുന്നത് കേട്ടില്ലേ? പൊന്നൂസേ, നിന്നെ ഞാൻ എന്ന് മോഹിക്കുന്നതാ എന്നറിയുമോ? എന്ന്? ചെറുപ്പം മുതൽ കുറേയൊക്കെ എനിക്ക് തോന്നിയിരുന്നു ആ നോട്ടവും സംസാരവും. അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആദ്യമായി ഇവനാവുമായിരുന്നു കയറുക, അല്ലേ? ഉറപ്പല്ലേ? അവളെന്താ പാട്? സുബിയോ? ആ, എന്തേ നോട്ടമുണ്ടോ? നല്ല ഷേപ്പാണ്, കണ്ടില്ലേ? പറയും മാമ. അവളെ അങ്ങനെ തോന്നുന്നുണ്ടോ? ആ, ഉണ്ട്. കല്യാണം കഴിയാത്ത പെണ്ണാ. ഉണ്ണിക്കുടൻ കയറി കാണില്ല അതിൽ. എന്നെ പോലെ അവൾ തന്നാൽ? മാമ, തരുമോ? എന്നെ പോലെയാണെങ്കിൽ തരും. അതെങ്ങനെ അറിയും? ഫോൺ വാങ്ങാൻ പോണില്ലേ രാവിലെ? ആ, മുട്ടി നോക്ക്. എങ്ങനെ? അവൾക്ക് ഇന്നർ വളരെ കുറവാണ്. അത് വാങ്ങിക്കൊടുക്ക്. സമ്മതിക്കുമോ? നോക്ക്, കിട്ടിയാൽ താത്തയെയും അനിയത്തിയെയും ഒരേ വീട്ടിൽ വെച്ച്. പൊന്നുസേ, ആ ഒരു ഐഡിയ. എന്താ? നിന്നെ കളിക്കുന്നത് അവൾ അറിഞ്ഞാലോ? മനസ്സിലായില്ല. അവളെ അറിയിച്ചാലോ നമ്മൾ തമ്മിലുള്ള ബന്ധം? വേണ, അവൾ ആരോടും പറയില്ല. അതില്ല, എന്നാലും നാളെ പോയി വരട്ടെ, എന്നിട്ട് നോക്കാം. ഞാൻ എന്തിനാ റെഡി? പൂർണ്ണ വളർച്ചയിലെത്തിയ ഉണ്ണിക്കുട്ടനെ അയാൾ പതിയെ വെളിയിലെടുത്ത് ഉള്ളിലേക്കൊന്ന് ശക്തിയായി അടിച്ചു കയറ്റി. വേദനിച്ചോ? ഇല്ല, നല്ല സുഖം. സുബിയുടെ ഇളം പൂവ് സ്വപ്നം കണ്ട് അയാൾ നുറവിൻ്റെതിലേക്ക് ആഞ്ഞടിച്ചു. മാമ ചായ കുടിക്കാൻ വാ. രാവിലെ സുബി വന്ന് വിളിച്ചപ്പോഴാണ് അയാൾ എണീറ്റത്. എപ്പോഴാണ് വന്ന് കിടന്നതെന്ന് അയാൾക്ക് തന്നെ ഓർമ്മയില്ല. അല്ല മാഷെ, എന്തൊരു ഉറക്കമാ! ഇന്നലെ ഉറങ്ങിയില്ലേ?